നമസ്കാരം എല്ലാവർക്കും ബി ടി വി സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഇൻഫിനിക്സ് ഈ കഴിഞ്ഞ ദിവസമാണ് അവരുടെ 9 സീരീസ് സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ അവതരിപ്പിക്കുകയുണ്ടായത്. 9 സീരീസിൽ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇൻഫിനിക്സ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻഫിനിക്സ് ഹോട്ട് 9 അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയും. ഈ രണ്ട് സ്മാർട്ട് ഫോണും തമ്മിൽ നോക്കുകയാണ് വലിയ തോതിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണാൻ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലേക്കൻ ഉണ്ട്. അപ്പോൾ തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് തന്നെ വീഡിയോ വായിക്കാം. ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ മറ്റേ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ റിയൽമി സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്നത് ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ എന്ന് വേണേൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാംസങ് ഗാലക്സി M31 ഒരു ക്യാമറ ഡിസൈൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈൻ നല്ലൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ കാണുന്നതെന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷൻ അടങ്ങുന്ന പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. പഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഭാഗം എന്ന് പറയുന്നത് ഡിസ്പ്ലേക്ക് ഒരു സൈഡിൽ പഞ്ച് ഹോൾ ആയിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേ പഞ്ച് ഹോൾ ഡിസ്പ്ലേ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് HD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഫുൾ HD അല്ല, HD എന്ന് പറയുന്ന അത്ര മോശമായിട്ടുള്ള ഡിസ്പ്ലേ ഒന്നുമല്ല. ഫുൾ HD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്നുള്ളൂ. എങ്കിൽ പോലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് പറയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയിൽ നൽകിയിട്ടുള്ളത്. 48 MP പ്രൈമറി ക്യാമറയും 2 MP പോർട്രേറ്റ് ലെൻസും 2 MP ഡെപ്ത് സെൻസറും അതോടൊപ്പം തന്നെ ഒരു ലോ ലൈറ്റിംഗ് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 8 MP ഇതിന്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. ക്യാമറ ഇന്റർഫേസ് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് ഇൻഫിനിക്സ് വരുത്തിയെന്ന് പറയാം. കാരണം ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ ഇന്റർഫേസ് തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് എടുക്കുവാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ക്യാമറ തന്നെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ 5000mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 10W നോർമൽ ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലോട്ട് നൽകിയിട്ടുള്ളത്. 5000mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഹെവി ആയിട്ടൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിന്റെ 10W ചാർജറാണ്. ഈ ഒരു 10W വെച്ച് നമ്മൾ 5000mAh ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 3 മണിക്കൂറോളം ടൈം വേണ്ടി വരും ഈ ഒരു ബാറ്ററി 0% നിന്ന് 100% ആവാൻ. അതൊരു പോരായ്മയായിട്ടാണ് തോന്നിയത്. ഇവർക്ക് ഒരു 18W ഫാസ്റ്റ് ചാർജറെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ നൽകാമെന്ന് തോന്നിപ്പോകുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നൽകിയിട്ടുള്ള പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിന്റെ Helio P22 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒത്തിരി കാലം മുമ്പേ വിപണിയിൽ അവതരിപ്പിച്ച ഒരു പ്രൊസസ്സർ കൂടിയാണ്. എങ്കിൽ പോലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസും ഈ ഒരു പ്രൊസസ്സറിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പ്രൊസസ്സർ ഉപയോഗിച്ച് ഗെയിമൊക്കെ കളിക്കാൻ പോയാൽ അതിന്റെ ലോ സെറ്റിംഗ്സ് ഇട്ട് നമുക്ക് ഇതിനകത്ത് ഗെയിംസും കാര്യങ്ങളും കളിക്കത്തുള്ളൂ. അതായത് PUBG ഒക്കെ കളിക്കാൻ പോയാൽ ഹൈ ഗ്രാഫിക്സിനൊന്നും നമുക്ക് കളിക്കാൻ സാധിക്കത്തില്ല. ഏറ്റവും ലോ എത്രയാണോ അതിലിട്ട് മാത്രമേ നമുക്ക് ഹൈ എൻഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ പോലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത് പറയാൻ സാധിക്കും. ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയും ഇൻഫിനിക്സ് ഹോട്ട് 9 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 വ്യത്യാസങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തമ്മിലുള്ളത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ ഇന്റർഫേസ് ആണ്. നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയ്ക്ക് അത് 48 MP ക്വാഡ് ക്യാമറ ലഭിക്കുമ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 9 അത് നമുക്ക് 13 MP ക്വാഡ് ക്യാമറ ലഭിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ LED ഫ്ലാഷ് ആണ്. അതായത് നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോയ്ക്കകത്ത് ഇതിന്റെ LED ഫ്ലാഷ് എന്ന് പറയുന്നത് 4 LED ഫ്ലാഷുകളാണ് ലഭിക്കുന്നത്. എന്നാൽ ഇൻഫിനിക്സ് ഹോട്ട് 9 വരികയാണെങ്കിൽ നമുക്കത് 3 LED ലൈറ്റുകളാണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 9500 രൂപയാണ്. എന്നാൽ ഇൻഫിനിക്സ് ഹോട്ട് 9 വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8500 രൂപയാണ്. 1000 രൂപയുടെ ഡിഫറൻസ് ആണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഫിനിക്സ് ഹോട്ട് നയൻ പ്രോ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 1000 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ നമുക്ക് 48 MP ക്യാമറ സെറ്റപ്പുള്ള സ്മാർട്ട് ഫോൺ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് നയൻ പ്രോ തന്നെ എടുക്കാൻ പരമാവധി ശ്രമിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വേരിയന്റിലാണ്. 4GB RAM 64GB ROM എന്ന് പറയുന്ന വേരിയന്റാണ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് 256 GB വരെ ഇതിന്റെ സ്റ്റോറേജ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫിനിക്സ് ഹോട്ട് നയൻ പ്രോ അല്ലെങ്കിൽ ഹോട്ട് നയൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക്, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ വീഡിയോക്ക് തന്നെ കമന്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ പ്രയോജനപ്രദമായ അടിപൊളി വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പോഴത്തേക്കിനുള്ള അപ്പൊ ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.